ഈസ്റ്റർ ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി? നോമ്പ് കഴിഞ്ഞിട്ട് വേണമെന്നേ ഇതൊരു പിടിപിടിക്കാൻ. രാവിലെ തന്നെ ഞാനും ലവിക്കുന്നും റെഡി ആയിട്ട് വിഷുവിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് ദേ സാരി ഉടുക്കാനാണ്. നയൻ ബൊട്ടിക്കിൻ്റെ ലവിക്കുട്ടനുണ്ടായതുകൊണ്ട് സാരിയുടെ പ്ലാൻ ഞാൻ ചെറുതായിട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ലവിക്കും ശ്രീജയുടെ വകയുള്ള ഗിഫ്റ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ പച്ചയും മഞ്ഞയൊക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നേരെ എത്തിയിരിക്കുന്നത് മാജിക് മസാലയിലാണ്. റിജോഷും പിള്ളേരും എല്ലാം അകത്ത് റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. മാജിക് മസാലയിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്തെ തന്നെ കാണാൻ പറ്റും വിഷുവിൻ്റെ മെനു, അതുപോലെ തന്നെ ഈസ്റ്റർ മെനു സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ നിങ്ങൾ മാജിക് മസാലയോടൊപ്പം ആഘോഷിക്കുക. നമ്പറും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ ദേ കിച്ചണിലേക്ക് എത്തി, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീൻ ലെവി വന്ന് നോക്കിയപ്പോൾ ലെവി ഹാപ്പി ആയിട്ട് പിള്ളേരെ കൂടി ഇരിക്കുന്നു. കുറച്ചുപേരൊക്കെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി ലെവിയും കൊണ്ട് ഡ്രൈവിന് പോകുന്ന നേരത്തും അതുപോലെ തന്നെ ഷൂട്ടിന് പോകുന്ന നേരത്തും ബുദ്ധിമുട്ടൊന്നും ഇല്ലേ എന്ന്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവൻ എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിജോഷും പിള്ളേരും ഉണ്ടായത് കൊണ്ട് ഫുഡിൻ്റെ കാര്യം ഇപ്രാവശ്യം എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അവൻ അവരുടെ കൈ കടന്ന് ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി എണ്ണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നേരെ തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ചട്ടിച്ചോറാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ മൂന്ന് പേര് വെജിറ്റേറിയനും ബാക്കി കുറച്ച് പേര് സീ ഫുഡ് ചട്ടിച്ചോറ്, അതുപോലെ തന്നെ നോൺ വെജ് ചട്ടിച്ചോറ്, പിന്നെ ചട്ടി ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ മെനു ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നെപ്പോലെ നോമ്പൊക്കെ കഴിഞ്ഞ് ഈസ്റ്റർ മെനു കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നേരെ തന്നെ മാജിക് മസാലയിലേക്ക് വരിക. നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.